അസ്സലാമു അലൈക്കും. ഇന്നൊരു ഫോട്ടോ പ്രിന്റ് ബട്ടർ സ്കോച്ച് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സ്പഞ്ച് കേക്കിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ, അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ എടുത്ത് മൂന്നാല് തവണ അരിച്ച് മാറ്റി വെച്ചതാണ്. പിന്നെ വേണ്ടത് നാല് മുട്ട, മുക്കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാര, അതിലേക്ക് അര ടീസ്പൂണ് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്ത് മുട്ട നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൈഗറിന്റെ ബട്ടർ സ്കോച്ച് എസൻസ് ആണ്, അത് ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ്. ഓയില് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ടൈം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന്റെ കൂടെ കാൽ കപ്പ് മിൽക്കും കൂടി ആഡ് ചെയ്തിട്ടാണ് ബാറ്റർ റെഡിയാക്കി എടുക്കുന്നത്. ബാറ്റർ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞാനൊരു 6 ഇഞ്ച് മോൾഡിലേക്കാണ് ബാറ്റർ മാറ്റി കൊടുക്കുന്നത്. എന്നിട്ട് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ച് നമുക്ക് കേക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. റെഡിയാകുന്ന ടൈമിൽ നമുക്കൊരു ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ളത് റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് അരക്കപ്പ് പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂണ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്തിട്ടുള്ള നട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്. കാഷും അതുപോലെ തന്നെ ബദാമും ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ കാരമൽ സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പ് പഞ്ചസാര ഒന്ന് മെൽട്ട് ആയതിന് ശേഷം ഇതിലേക്ക് 50 ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അൺസാൾട്ടഡ് ബട്ടർ ആയതുകൊണ്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കാൽ കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കാരമൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ കേക്കും റെഡിയായി. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. ഞാനിതൊരു 4 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1-2 ഡ്രോപ്സ് ബട്ടർ സ്കോച്ച് എസൻസും കൂടെ ആഡ് ചെയ്തിട്ടാണ് ക്രീം റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്കൊരു കേക്ക് ബോർഡിന്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ലെയറ് വെച്ച് കൊടുക്കാം. കേക്ക് നല്ലവണ്ണം ഒന്ന് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിന്റെ മുകളിൽ ക്രീം ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഇതിന്റെ മുകളിലായി കാരമൽ സോസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിന്റെ മുകളിൽ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെയാണ് ലെയറ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോ ലെയർ ചെയ്ത് ക്രം കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിന്റെ മുകളിലായിട്ട്
കട്ടിയിൽ പിങ്ക് കളറിലാണ് ചെയ്തെടുക്കുന്നത്. കുറച്ച് കട്ടിയിൽ തന്നെ നമുക്ക് ക്രീം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് ഐസിംഗ് ചെയ്തെടുക്കാം. കേക്ക് ഇവിടെ ഐസിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഫോട്ടോ ഇതിന്റെ സൈഡിലായിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് ഫോട്ടോ പ്രിന്റ്. അപ്പൊ ഇതുമാതിരി ഫുള്ള് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലായിട്ട് ചെറിയൊരു ഫ്ലവറൊക്കെ വെച്ച് നമുക്ക് ഇതൊന്ന് ഫുള്ളൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പൊ ഇതാണ് ഇതിന്റെ ഫിനിഷിങ്. അപ്പൊ നല്ലൊരു ബട്ടർ സ്കോച്ച് കേക്ക് റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.